യുക്രൈനിൽ റഷ്യ ആക്രമണം തുടങ്ങിയത് അപകടകരമായ സാഹചര്യമെന്ന് ഇന്ത്യ. നയതന്ത്ര തലത്തിൽ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാരാണ് യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നത്. യുക്രൈനിൽ റഷ്യ ആക്രമണം തുടങ്ങിയത് അപകടകരമായ സാഹചര്യമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. വൻ പ്രതിസന്ധിയിലേക്കാണ് സാഹചര്യങ്ങൾ നീങ്ങുന്നത്. നയതന്ത്ര തലത്തിൽ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ആക്രമണമുണ്ടായാൽ സഖ്യരാജ്യങ്ങൾ യുക്രൈനൊപ്പം നിൽക്കാൻ സാധ്യത കുറവാണെന്നും റഷ്യയുടെ സുരക്ഷ ഉറപ്പു നൽകിയാൽ സ്ഥിതിഗതികൾ മാറിയേക്കാമെന്നും വിദേശകാര്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. യുക്രൈന് സഹായഹസ്തവുമായി രാജ്യങ്ങൾ വരേണ്ടതില്ലെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയും നാറ്റോയും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുകയാണ് പുടിന്റെ ശ്രമമെന്നാണ് വിലയിരുത്തൽ. അതേസമയം യുക്രൈനിൽ 20,000 ഇന്ത്യക്കാരുണ്ടെന്നാണ് സൂചന. അതിൽ 200 പേരെ മാത്രമാണ് നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്. ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിനായി പോയ 2 എയർ ഇന്ത്യ വിമാനങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ യാത്ര പകുതിയാക്കി തിരിച്ചു മടങ്ങി. യുക്രൈൻ വിമാന സർവീസുകൾ നിർത്തുകയും വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തതോടെയാണ് വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. യുക്രൈനിൽ പുറത്തിറങ്ങരുതെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നതെന്ന് മലയാളികൾ വ്യക്തമാക്കുന്നു. നാട്ടിലേക്ക് വരാനായി തയ്യാറെടുക്കുന്നവർ വിമാന സർവീസുകൾ നിർത്തിവെച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എത്രയും വേഗം തങ്ങളെ നാട്ടിലെത്തിക്കണ ആവശ്യമാണ് ഇന്ത്യക്കാർ ഉന്നയിക്കുന്നത്. യുക്രൈനിലെ മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. 2,320 മലയാളി വിദ്യാർത്ഥികളാണ് യുക്രൈനിലുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിലത്തെ സാഹചര്യം ഏറെ ആശങ്ക ഉളവാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.